സംഗതി കുഴപ്പമാണെങ്കിൽ ഞാൻ മുങ്ങും. എങ്ങോട്ട്? പാതാളത്തിലേക്ക്. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്നലെ എം വി ഗോവിന്ദന് അതും പറഞ്ഞു, 5000 വോട്ട് ബി ജെ പി കോൺഗ്രസിന് വിറ്റെന്ന്. വിനാശകാലയെ വിപരീത ബുദ്ധി. സംഭവം ശരിയാണ്. ഞങ്ങൾ കുറെ യു ഡി എഫ് നേതാക്കന്മാർ കൂടി മാരാർ ഭവനിൽ പോയി. ആ എന്നിട്ട്? 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 എന്നിട്ട് കെ സുരേന്ദ്രനോട് പറഞ്ഞ് 1000 വോട്ട് തന്നെ വന്നു. അതനക്കൊരു പുതിയ അറിവാട്ടാണ്. അദ്ദേഹം 1000 വോട്ട് ഞങ്ങൾക്ക് തന്നു. സത്യം? ഞങ്ങൾക്ക് എന്നിട്ട് ആ വണ്ടി തന്നെ ഞങ്ങൾ നേരെ എ കെ ജി സെന്ററിൽ പോയി. ഭയങ്കരം തന്നെ. അവിടെ ചെന്ന് ഗോവിന്ദനോട് പറഞ്ഞ് 10000 വോട്ട് വേണമെന്ന് പറഞ്ഞു. ഗോവിന്ദൻ 12000 വോട്ട് തന്നു. എല്ലാം ചടപടേ ചടപടെന്നായിരുന്നു. സുരേന്ദ്രനെ പോലെയല്ല, 5000 ചോദിച്ചിട്ട് 5000 സുരേന്ദ്രൻ തന്നുള്ളൂ. ഗോവിന്ദനോട് 10000 ചോദിച്ചപ്പോ 12000 തന്നു. അങ്ങനെ 12000 5000 കൂടി കൂട്ടി 17000 ആയി. ഇട എന്നിട്ടും ബാക്കി 20000 കിടക്കണമല്ല. എന്നിട്ടും ബാക്കി. സ്വന്തം കോട്ടയെന്ന് വോട്ട് ചോർന്നു പോയിട്ട് നാണം ഇല്ലാതെ ഇങ്ങനെ പറയാണ്. ജീവിതമാണ്. സ്വന്തം കോട്ടയെന്നാണ് പോയത്, ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കോട്ടയെന്ന് വോട്ട് ചോർന്നു പോയി. വോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരാ. ബി ജെ പി കാര്യം ചെയ്തിട്ടുണ്ട്. എന്താ സംശയം? ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. കടുത്ത ബി ജെ പിക്കാരല്ലാത്ത ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ചെയ്ത ആളുകൾ ഇപ്രാവശ്യം ഞങ്ങൾ പറഞ്ഞല്ലോ അവരൊക്കെ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. വലിയ നാണക്കേടായിപ്പോയി. കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾ വോട്ട് ചോദിച്ചല്ലോ, ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ. താൻ എന്ത് പാടോ, തലയും വാലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്. അവര് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ജാൻഡി ഉമ്മനെ ജയിപ്പിക്കാൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞല്ലോ ഈ മുഖ്യമന്ത്രിക്ക് ഒരു താക്കീത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇയാൾ ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്ന് ഭയപ്പെട്ടിട്ടാണ് തന്നത്. ഭരണം ഈ മൈഗുണന്മാരുടെ കയ്യിലായി പോയില്ലേ. 12000 പേരാ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത് തിരിച്ചും കൂടെ ചെയ്ത്. മനസ്സിലായില്ലേ? അതായത് ശരിയാണ്, ബി ജെ പിക്കാരും ചെയ്ത് കമ്മ്യൂണിസ്റ്റുകാരും ചെയ്ത് എല്ലാവരും ചെയ്ത് എല്ലാവരുടെ വോട്ട് മേടിക്കില്ല തെരഞ്ഞെടുപ്പിൽ. സംശയമുണ്ട്? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ.